ഏറെ ദുരൂഹതകൾ ചൂർന്നു നിൽക്കുന്ന ജയന്റെ മരണം. ഈ എപ്പിസോഡ് ഇത് 5-ാമത്തെ എപ്പിസോഡാണ്. നിങ്ങൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ലിങ്കുകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയി മുൻഭാഗങ്ങൾ കാണാവുന്നതാണ്. ഏറെ ദുരൂഹതകൾ ചൂർന്നു നിൽക്കുന്നതായിരുന്നു ജയന്റെ മരണം. ജയന്റെ മരണശേഷം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മലയാളി ആരാധകർ അദ്ദേഹത്തിന്റെ അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കുറെ കാലം കത്തുകൾ അയച്ചിരുന്നു. ലോക സിനിമയിലെ ലക്ഷണമൊത്ത ഏക നായകനാണ് ജയൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ജയനെ കുറിച്ച് 100 പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറങ്ങിയിരുന്നു. നിരവധി സംഘടനകൾ കേരളത്തിലും മദ്രാസിലും അനുശോചന യോഗങ്ങൾ അക്കാലത്ത് സംഘടിപ്പിച്ചിരുന്നു. അമിതാഭ് ബച്ചൻ, ധർമ്മേന്ദ്ര തുടങ്ങിയ ഹിന്ദി നടന്മാർ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. കാർട്ടൂണിസ്റ്റ് യേശുദാസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കാർട്ടൂണുകൾ ചിത്രീകരിക്കുമ്പോൾ ആദർശശുദ്ധിയും കൃത്യനിഷ്ഠയുമുള്ള ജയനെ എനിക്ക് ചിത്രീകരിക്കാൻ കഴിയാതെ പോയതിൽ ഞാൻ അത്യധികം വിഷമിക്കുന്നു. ഏറെ ദുരൂഹതകൾ ചൂർന്നു നിൽക്കുന്നതാണ് ജയന്റെ മരണം. സിനിമയിൽ ജയന്റെ കുതിച്ചുകയറ്റം കണ്ട് അസൂയാലികളായ ചിലർ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ഗൂഢപദ്ധതി പ്രകാരം ഹെലികോപ്റ്റർ അപകടം വരുത്തി ജയനെ കൊല്ലുകയായിരുന്നു എന്ന വാർത്ത എങ്ങും പരന്നിരുന്നു അക്കാലത്ത്. ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് മനഃപൂർവ്വം അപകടം വരുത്തിയതാണെന്ന് കോളിലക്കത്തിന്റെ പ്രൊഡക്ഷൻ ബോയിയായ ശെൽവമണി ചിലരോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഫ്ലൈയിംഗ് ലൈസൻസ് റദ്ദാക്കിയതും ഒട്ടും ഉപയോഗയോഗ്യമല്ലാത്തതുമായ ഹെലികോപ്റ്റർ ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചു. ഷൂട്ടിംഗ് നടക്കുമ്പോൾ റൺവേയിലിട്ടിരുന്ന വൈക്കോൽ മെത്തയും മറികടന്ന് കോൺക്രീറ്റ് തറയിലേക്ക് ഹെലികോപ്റ്റർ പറത്തി. അപകടകരമായ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ നിയമപരമായി സ്വീകരിക്കേണ്ട ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലെയുള്ള സുരക്ഷകൾ സ്വീകരിച്ചില്ല. ആദ്യ ഷോട്ട് ക്ലിയർ ചെയ്ത ശേഷം ജയനെ അപകടപ്പെടുത്താനുള്ള ഗൂഢോദ്ദേശത്തോടുകൂടി വീണ്ടും അദ്ദേഹത്തെ ഷോട്ടിനെ നിർബന്ധിച്ച് ഹെലികോപ്റ്ററിൽ കയറ്റി. ഹെലികോപ്റ്ററിൽ കയറുന്നതിന് മുമ്പ് ജയന്റെ ശത്രുക്കൾ പൈലറ്റിനെ സ്വാധീനിച്ച് വാച്ച് 69 എന്ന സ്കോച്ച് വിസ്കി കുടിപ്പിച്ചു. ഹെലികോപ്റ്ററിന്റെ ബാലൻസ് തെറ്റിച്ച് അതിൽ നിന്ന് സമർത്ഥമായി ചാടി രക്ഷപ്പെട്ട പൈലറ്റിനെ ചിലർ ഒളിവിൽ താമസിപ്പിച്ചു. തലയ്ക്ക് മാരകമായ മുറിവേറ്റ ജയനെ കാറിൽ കൊണ്ടുപോകുമ്പോൾ മനഃപൂർവ്വം സമയമെടുത്തത് രക്തനഷ്ടം സംഭവിക്കാനായിരുന്നു തുടങ്ങിയ നിരവധി പത്ര റിപ്പോർട്ടുകളും മലയാളത്തിലെ ചില പ്രമുഖ നടന്മാർ തമിഴ്നാട് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നതും സംശയത്തിന് ഇടവരുത്തുന്നവയായിരുന്നു. കൂടാതെ തമിഴ്നാട്ടിലെ ഹൃദയമായി ജയന് സ്നേഹബന്ധമുണ്ടെന്ന് ആരോപിച്ച് MGR ഗുണ്ടകൾ പാൻഗ്രൂമിലെ റൂമിൽ കയറി അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഏറ്റുമുട്ടൽ നടന്നുവെന്നും തുടർന്ന് തന്നെ അപകടപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നതായി ജയൻ ചില പ്രധാനപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നതായും വാർത്തകൾ അന്ന് പരന്നിരുന്നു. ഇതും സംശയത്തിന് വഴിവെക്കുന്നതാണ്. 1981 ശ്രീ ദേവസിക്കുട്ടി മുടിക്കലിന്റെ പത്രാധിപത്യത്തിൽ ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച ജയന്റെ മരണം കൊലപാതകമോ എന്ന പുസ്തകവും 1981 നവംബറിൽ ഫിലിംനാഥം മാസിക പ്രസിദ്ധീകരിച്ച ജയന്റെ അമ്മയുടെ എന്റെ മോനെ കൊന്നതാണ് എന്ന പ്രസ്താവനയും സംശയകരമായ ഒട്ടേറെ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ജയന് സംഭവിച്ച അപകടത്തെക്കുറിച്ച് ഇന്ത്യാ ഗവൺമെന്റിന്റെ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തിയിരുന്നു. ഡിപ്പാർട്ട്മെന്റ് നിയോഗിച്ച ഇൻസ്പെക്ടർ AK ചോപ്ര ഹെലികോപ്റ്റർ സീൻ ചിത്രീകരിച്ച ഫിലിം റോൾ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചിരുന്നു. മദ്രാസിലെ ജെമിനി സ്റ്റുഡിയോയിനടുത്തുള്ള ജെം സിനി ലാബിൽ വെച്ച് ഈ ഫിലിം റോൾ പ്രമുഖ പത്ര റിപ്പോർട്ടർമാർക്ക് മുമ്പാകെ പ്രദർശിപ്പിച്ചിരുന്നു. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് തമിഴ്നാട് പോലീസും അന്വേഷണം നടത്തിയിരുന്നു. കേസിനെ ഒരു വ്യക്തത കൈവരാതിരുന്നത് ഉന്നതന്മാരുടെ സ്വാധീനം കൊണ്ടായിരുന്നിരിക്കാം എന്ന് സംശയിക്കാം. പരിമിതികൾ പലതുമുണ്ടായിരുന്ന ജയന്റെ സഹോദരന് കേസ് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനും അന്ന് കഴിഞ്ഞില്ല. ഏതായാലും ജയന്റെ മരണത്തിനുള്ള ദുരൂഹത ഇന്നും നിലനിൽക്കുന്നുണ്ട്. സിനിമയിൽ നിന്ന് ലഭിച്ച വൻതുക ജയന് സമ്പാദ്യമായി ഉണ്ടായിരുന്നെന്നും ഇതിൽ ഏറെയും നിക്ഷേപിച്ചിരുന്നത് പേരുവിവരങ്ങൾ രഹസ്യമാക്കി വെച്ച ബിനാമികളുടെ പേരിലായിരുന്നെന്നും അപരിചിതമായി ജയൻ മരിച്ചപ്പോൾ ഈ തുകയത്രയും ബിനാമികൾ കൈക്കലാക്കിയെന്നും പറയപ്പെട്ടിരുന്നു. അഭിനയിച്ച വകയിൽ കുറെ പണം കിട്ടാനുള്ളതും കിട്ടിയിരുന്നില്ലത്രേ. അതേസമയം 5 Fingers എന്ന സിനിമാ നിർമ്മാണ കമ്പനിക്ക് വേണ്ടി ജയൻ മുടക്കിയ പണം നടി ഷീലയും മറ്റും ജയന്റെ അമ്മയ്ക്ക് തിരിച്ചു നൽകി എന്നാണ് അറിവ്. ജയന്റെ നിക്ഷേപമായി കുറച്ച് പണം ലോഡ് കൃഷ്ണ ബാങ്കിൽ ഉണ്ടായിരുന്നു അത്രേ. ജയൻ മരിച്ച് 1 കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രീമിയർ പത്മിനി ഫിയറ്റ് കാർ മദ്രാസിലെ മുരുകാലയ സ്റ്റുഡിയോയിൽ നിന്ന് സുഹൃത്തുക്കൾ പൊന്നച്ചൻ വീട്ടിൽ കൊണ്ടുവന്നു. ആ കാർ കണ്ട് ജയന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. കാർ പിന്നീട് സഹോദരൻ സോമൻ നായർ ഉപയോഗിച്ചു വന്നു. ജയന്റെ മരണത്തോടെ ചെയ്യാവലംബിയായി മാറിയ അമ്മ 1982 നവംബർ 1 അന്തരിച്ചു. അമ്മയുടെ മരണശേഷം സോമൻ നായർ പൊന്നച്ചൻ വീട് സമീപത്തെ നാനി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഉടമയ്ക്ക് വിറ്റു. ജയന്റെ ഓർമ്മയ്ക്കായി വീട് നിലനിർത്തിയ ആശുപത്രി അധികൃതർ അതിന്റെ ഒരു ഭാഗം നഴ്സിംഗ് ഹോമായി പ്രവർത്തിപ്പിച്ചു വന്നിരുന്നു. പിന്നീട് ചില ബിസിനസ്സുകളുമായി കഴിഞ്ഞ ജയന്റെ സഹോദരൻ 1999 ജൂലൈ 24 മൃതിയടഞ്ഞു. അദ്ദേഹം മരിക്കുമ്പോൾ ജയന്റെ കാർ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലായിരുന്നു. ഉപയോഗിക്കാതെ കിടന്ന്
തീർത്തും സ്ക്രാപ്പായി മാറിയ ആ കാർ പിന്നീട് ബന്ധുക്കൾക്ക് തഞ്ചാവൂരിൽ തന്നെ കൊടുത്ത് കൈയൊടിയേണ്ടി വന്നു. ജയൻ ഉപയോഗിച്ചിരുന്ന വിഗ്, കസേര, ഷൂ തുടങ്ങിയ പല വസ്തുക്കളും ആരാധകർ കൊണ്ടുപോയി എവിടേക്കോ സൂക്ഷിക്കുന്നുണ്ടത്രേ. എങ്കിലും അദ്ദേഹം സ്ഥിരമായി കെട്ടിയിരുന്ന സിറ്റിസൺ വാച്ച്, ഉപയോഗിച്ച് കിടക്ക, സ്യൂട്ട് കേസ്, നേവിയിൽ നിന്ന് ലഭിച്ച ചില മെഡലുകൾ, ചില സിനിമാ ഷീൽഡുകൾ, പാസ്പോർട്ട്, ഒന്ന് രണ്ട് ജോഡി വസ്ത്രങ്ങൾ, അപൂർവമായ ഫോട്ടോകൾ എന്നിവ ജയന്റെ സഹോദരന്റെ കുടുംബം ഇന്നും ഓർമ്മയ്ക്കായി സൂക്ഷിക്കുന്നുണ്ട്. മൺമറഞ്ഞ വർഷങ്ങൾ എത്രയോ പിന്നിട്ടിട്ടും പുതിയ സിനിമകളിലൂടെയും ടിവി ചാനലുകളിലൂടെയും ഓഡിയോ കാസറ്റുകളിലൂടെയും പത്രപ്രസിദ്ധീകരണങ്ങളിലൂടെയും എല്ലാം തന്നെ ലാഭകരമായി വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോക ചരിത്രത്തിലെ ഏക നടൻ ഒരുപക്ഷെ എന്നല്ല, ഉറപ്പായും ജയൻ തന്നെയായിരിക്കും. അപ്രലോകത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായി മാറിയ ഈ കലാകാരന് ഉചിതമായ ഒരു സ്മാരകം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ അന്നുവരെ ഒന്നും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് ആരാധക വൃന്ദം ആഗ്രഹിക്കുന്നതിൻ്റെ പകുതിയെങ്കിലുമുള്ള ലെവലിൽ ഒരു കൊല്ലത്ത് ഒരു ജയൻ മെമ്മോറിയൽ ഹാൾ നിലവിൽ വന്നത്. അതിന് കഴിഞ്ഞ ഭരണകൂടം വലിയ സഹായങ്ങൾ ചെയ്തു എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. മുകേഷ് ആയിരുന്നു അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനങ്ങളെല്ലാം തന്നെ നിർവഹിച്ചത് എന്നാണ് ഓർമ്മകൾ. ജയൻ സാംസ്കാരിക വേദി, ചാരിറ്റബിൾ ട്രസ്റ്റ്, തേവള്ളിയിലെയും എറണാകുളത്തെയും മറ്റും ജയൻ നഗറുകൾ, റോഡുകൾ. 2010 തേവള്ളിയിലെ ജന്മഗൃഹത്തിന് മുമ്പിൽ നടൻ മുകേഷ് അനാച്ഛോദനം ചെയ്ത പൂർണ്ണകായ പ്രതിമ. 2010 തന്നെ എറണാകുളം ജിംനേഷ്യത്തിൽ നടൻ ഭീമൻ രഘു അനാച്ഛോദനം ചെയ്ത ഛായാചിത്രം തുടങ്ങിയവയാണ് കുറച്ച് മറ്റു സ്മാരകങ്ങൾ. തിരുവനന്തപുരം സാംസ്കാരിക വേദി വർഷം തോറും ജയന്റെ പേരിൽ മികച്ച ചലച്ചിത്ര നടനുള്ള അവാർഡ് നൽകുന്നുണ്ട്. സിനിമയിൽ ജയൻ ഉപയോഗിക്കാൻ നെപ്പോളിയൻ എന്നു പേരുള്ള കുതിരയെ നൽകിയ സ്റ്റണ്ട് ആർട്ടിസ്റ്റായ കുതിര ഗോവിന്ദരാജിന്റെയും മറ്റും നേതൃത്വത്തിൽ ഇന്നും മദ്രാസിലെ വടപ്പളനിക്ക് സമീപമുള്ള സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളുടെ കേന്ദ്രത്തിൽ ജയന്റെ വലിയ ഛായാചിത്രം വെച്ച് വിളക്ക് തെളിയിക്കുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ജയൻ ഫാൻസ് അസോസിയേഷനുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. വർഷം തോറും ജയന്റെ ചരമദിനത്തിൽ ടിവി ചാനലുകൾ ജയൻ ചലച്ചിത്രോത്സവവും ജയൻ ഗാനരംഗങ്ങളും സ്പെഷ്യൽ ഡോക്യുമെന്ററികളും പ്രദർശിപ്പിച്ച് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു നടനും നൽകാത്ത പ്രാധാന്യത്തോടെ പത്രമാധ്യമങ്ങളിൽ ഇന്നും മുടങ്ങാതെ ജയൻ സ്പെഷ്യൽ പതിപ്പുകളും അനുസ്മരണങ്ങളും നിരന്തരമായി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ജയൻ എന്ന പേര് കേട്ടാൽ തന്നെ ഇന്നും ജനങ്ങൾ കോരിത്തരിച്ചിരിക്കുന്നു. ജയനോടൊപ്പം നായാട്ടിൽ അഭിനയിച്ച ഹിന്ദി നടി സറീന വഹാബ്, സിനിമാ തിരക്കഥാകൃത്തുക്കളും നിർമ്മാതാക്കളുമായ ബോബി സഞ്ജയ്, മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകനും കോൺഗ്രസ് നേതാവും MPയുമൊക്കെയായ കെ മുരളീധരൻ, പ്രശസ്ത ഗായകൻ MG ശ്രീകുമാർ, സംഗീത സംവിധായകൻ ശരത്, ഗായിക സുജാത തുടങ്ങിയ നിരവധി പ്രമുഖർ ജയനോടുള്ള തങ്ങളുടെ കടുത്ത ആരാധന പൊതുവേദികളിൽ തന്നെ എടുത്തു പറഞ്ഞത് ആ നടനെ ഹൃദയത്തിലേറ്റിയതിൻ്റെ ഉന്നതങ്ങളിൽ ആരാധനയുടെ തെളിവുകൾ ഒന്നു തന്നെയായി മാറുകയായിരുന്നു. ഓർമ്മയായി കാലങ്ങൾ പിന്നിട്ടിട്ടും കഥാപാത്രമായി സിനിമകളിൽ തിളങ്ങുന്ന ഏക നടനും ജയൻ തന്നെയാണ്. 2002 നിസാറിന്റെ സംവിധാനത്തിൽ ജയനെ സാങ്കല്പിക്ക് കഥാപാത്രമാക്കിയെടുത്ത അപരന്മാർ നഗരത്തിൽ, 2010 അങ്ങാടിയുടെ ചൂടുപിടിച്ച് സലീം ബാബയെടുത്ത വലിയങ്ങാടി എന്ന ചിത്രങ്ങൾ ജയൻ സ്മരണ ഉണർത്തുന്നവയായിരുന്നു. 2011 നിർമ്മാതാവ് ജോർജ് സാമുവൽ എടുത്ത ദ മാൻ ബിഹൈൻഡ് ദ ലെജൻഡ് എന്ന ബൃഹത്തായ ഡോക്യുമെന്ററി ജയനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. അടുത്ത ഭാഗത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി എത്താം.